നമസ്കാരം മണിക്കൂറുകളുടെ ഇടവേളകളിൽ ആലപ്പുഴയിൽ നടന്നത് രണ്ട് കൊലപാതകങ്ങളാണ് ശനിയാഴ്ച രാത്രി എട്ടരയോടെ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ കാറിലെത്തിയ അക്രമി സംഘത്തിൻ്റെ വെട്ടേറ്റു മരിച്ചു ഞായറാഴ്ച പുലർച്ചയോടെ ബി ജെ പി നേതാവും ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ രഞ്ജിത്ത് ശ്രീനിവാസനെ ഒരു സംഘം അക്രമികൾ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെട്ടിക്കൊന്നു രണ്ടാമത്തെ കൊലപാതകം എസ് ഡി പി ഐ തീവ്രവാദികളാണ് നടത്തിയത് ഏറെക്കുറെ വ്യക്തമാണ് കാരണം എസ് ഡി പി ഐയുടെ ആംബുലൻസിലാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്നതെന്ന് സൂചനകളുണ്ട് പക്ഷേ ആദ്യ കൊലപാതകം നടത്തിയതാര് ആർ എസ് എസിന് മേൽ പഴിചാരാനുള്ള ശ്രമം എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നതായും എസ് ഡി പി ഐ സി പി ഐ എം സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായും എസ് ഡി പി ഐയുടെ തന്നെ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാണ് നവംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് മണ്ണഞ്ചേരി ആപ്പൂരിൽ നടന്നത് സി പി ഐ എം ഡി വൈ എഫ് ഐ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ണഞ്ചേരി ആപ്പൂരിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും നേരെ നടന്ന ക്രൂരമായ അക്രമങ്ങൾ സി പി ഐ എം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന് എസ് ഡി പി ഐ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഈ സംശയത്തിന് അടിവരയിടുന്ന രീതിയിലുള്ള സമീപനമാണ് സി പി ഐ എമ്മിൻ്റെയും അവരുടെ യുവജന വിഭാഗത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ആപ്പൂർ പ്രദേശത്ത് എസ് ഡി പി ഐ ബ്രാഞ്ച് രൂപീകരിച്ച നാൾ മുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങൾ സി പി എം അവിടെ നടത്തുന്നുണ്ട് പ്രവർത്തകരെ അധികാരത്തിന്റെ മറ പിടിച്ചുകൊണ്ട് നിരന്തരം ആക്രമിക്കുക ഇരുളിന്റെ മറവിൽ എസ് ഡി പി ഐയുടെ കൊടിമരം നശിപ്പിക്കുക തുടങ്ങി പലവിധ അക്രമങ്ങളും സി പി ഐ എം നടത്തുന്നുണ്ട് അതിന് കാരണം ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ വ്യാപകമായി എസ് ഡി പി ഐയിൽ അംഗങ്ങളാകുന്നു എന്നത് മാത്രമാണ് നിലവിൽ എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിരവധി പേർ ഈ പ്രദേശത്ത് പുതുതായി എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു ഇതിൽ വിളറി പൂണ്ട സി പി എം നേതൃത്വത്തിൻ്റെ ഗൂഢാലോചനയാണ് നിരന്തരമുള്ള അക്രമങ്ങൾക്ക് പിന്നിലെന്ന് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ആദ്യം ഷജീർ എന്ന ഞങ്ങളുടെ പ്രവർത്തകന്റെ വീട്ടിൽ കയറി പ്രവർത്തകനെയും ഉമ്മയെയും സി പി എം ക്രിമിനലുകൾ ഭീകരമായി മർദ്ദിക്കുകയും തിരിച്ചടി ഭയന്ന് അധികാരം ഉപയോഗിച്ച് പോലീസിന് വിന്യസിക്കുകയും ചെയ്തു സമാധാനം സ്ഥാപിക്കണമെന്ന ലക്ഷ്യവുമായി ആലപ്പുഴ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ മണ്ണഞ്ചേരി സി ഐ യുടെയും നേതൃത്വത്തിൽ പിറ്റേന്ന് സമാധാന സർവ്വകക്ഷി യോഗം എന്ന നിലയിൽ എസ് ഡി പി ഐ സി പി ഐ എം നേതൃത്വങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സമാധാനം നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച എസ് ഡി പി ഐ മണ്ഡലം നേതൃത്വങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തു മറുഭാഗത്ത് നിന്ന് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എം എസ് സന്തോഷ് മാത്രമാണ് സി പി ഐ എം പ്രതിനിധിയായി സ്റ്റേഷനിലെത്തിയത് സി പി എം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളോ ഡിവൈഎഫ്ഐ ഭാരവാഹികളോ എത്തിയില്ല അവർ മാറി നിന്നുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരംഗത്തെ മാത്രം പറഞ്ഞു വിട്ടതിനു പിന്നിൽ അണിയറയിൽ അമ്പനാകുളങ്ങര എൽ സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടുതൽ അക്രമങ്ങൾക്ക് പദ്ധതിയിട്ടതുകൊണ്ടാണ് എന്നതിൽ സംശയമില്ല ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ റിമാൻഡിലായ ക്രിമിനലുകളുടെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റർ ഇറക്കിയതും ഈ സംശയത്തിന് ബലം നൽകുന്നു ആയതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എസ് ഡി പി ഐ പ്രവർത്തകർക്ക് നേരെയും മാതാപിതാക്കൾക്ക് നേരെയും ഉണ്ടായ അക്രമങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയ സി പി എം അമ്പനാകുളങ്ങര എൽ സി സെക്രട്ടറിയേയും ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികളെയും ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നും നിയമപാലകർ അതിന് തയ്യാറാകാത്ത പക്ഷം ശക്തമായ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിരന്തരമായി പ്രവർത്തകർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്ന് സി പി ഐ എം നേതൃത്വത്തിൻ്റെ വ്യാമോഹം മാത്രമാണെന്നും അണികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നേതൃത്വങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്നും മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി എസ് ഡി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് സംഘർഷം വ്യക്തമാണ് സംസ്ഥാനതലത്തിൽ സഖ്യകക്ഷികളായ രണ്ട് പാർട്ടികൾ സി പി ഐ എമ്മും എസ് ഡി പി ഐയും ആ സി പി ഐ എമ്മും എസ് ഡി പി ഐയുടെയും പ്രവർത്തകർ പ്രാദേശികമായി ഉണ്ടായ സംഘർഷത്തിലാണ് എസ് ഡി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെട്ടതെങ്കിൽ മാന്യമായ പൊതുപ്രവർത്തനം നടത്തി സകുടുംബം ജീവിക്കുന്ന ആ സാധു മനുഷ്യൻ രഞ്ജിത്തേട്ടനെ എന്തിനു കൊന്നു കാള കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന വിവരദോഷികളായ കൊലപാതകികൾ നാളെ ഇന്നലകളെ ഓർത്ത് ദുഃഖിക്കട്ടെ ഒപ്പം ജീവിത സായാഹ്നത്തിൽ പിണറായി വിജയനും വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്